മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലണ്ടൻ ടവർ ബ്രിഡ്ജിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ. അത് കാണാൻ വേണ്ടി ഞങ്ങൾ രണ്ടാമത്തെ ദിവസം ഇറങ്ങിയിരിക്കുകയാണ്. രാവിലെ തന്നെ ഞങ്ങൾ അത് കാണാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ട്യൂബ് റെയിൽ സർവീസ് അണ്ടർഗ്രൗണ്ട് ട്രെയിൻ സർവീസിനാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങി, അതിൻ്റെ ഇതിനോട് ചേർന്ന് തന്നെ റെയിൽവേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയ ശേഷം നേരെ മുമ്പിൽ കാണുന്നതാണ് ലണ്ടൻ ടവർ ബ്രിഡ്ജ്. അപ്പോൾ ഈ ഒരു ബസ് സർവീസ് ഉണ്ട്, ഓപ്പൺ ആയിട്ട് ഡബിൾ ഡെക്കറാണ്, അതിൻ്റെ മോൾ ഓപ്പൺ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബസ്സിൽ നമുക്ക് ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. കാരണം എല്ലാ സ്ഥലങ്ങളിലൂടെ അവർ കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ഒരു തവണ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ദിവസത്തേക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബസ്സേ നമുക്ക് എവിടെ നിന്ന് കാണുന്ന കയറാം ഇറങ്ങാം അങ്ങനെ. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്ന ഒരു കാസിലാണ്, ആ കാസിൽ അതിൻ്റെ അതേപോലെ പണ്ടത്തെ അതേ രീതിയിൽ തന്നെ അവർ നിലനിർത്തിയിരിക്കുകയാണ്. അപ്പം ഈ ഒരു കോട്ടയിൽ നമ്മൾ ശരിക്കും ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പഴയ അതേ രീതിയിൽ തന്നെ അവർ അത് ഡിസൈൻ ചെയ്ത് ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുകയാണ്. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. ഇതിപ്പോൾ ഈ പറയുന്ന ടവർ ബ്രിഡ്ജിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു കാസിൽ കാണാൻ സാധിക്കുന്നത്. ഒരു പ്രത്യേക രീതിയിലുള്ള ഉണ്ടല്ലേ ബിൽഡിങ്ങുകൾ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ടവർ ബ്രിഡ്ജിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ടവർ ബ്രിഡ്ജിൽ നമ്മൾ എത്തി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രത്യേക രീതിയിലുള്ള പെയിൻറ്റിംഗ് ഒക്കെയാണ്, ഈ ഒരു കളറിലാണ് അവർ പെയിൻറ്റ് ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഞാൻ പറഞ്ഞ പോലത്തെ ആ കാസിലൊക്കെ നമുക്ക് ഇവിടുന്ന് വ്യക്തമായി കാണാൻ സാധിക്കും. ഈ ടവർ ബ്രിഡ്ജ് എന്നാണ് പണിതത്? 1886 പാലത്തിൻ്റെ ഈ നിർമ്മാണം ആരംഭിച്ചത്. 1894 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി. ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 244 ഹൈറ്റാണ് ഇതിൻ്റെ ടോട്ടൽ വരുന്നത്. ഈ കാണുന്ന നദി തെയിംസ് നദിയാണ് നമ്മളീ മുന്നിലേക്ക് നോക്കുമ്പോൾ കാണുന്നത്. അത് ഈ ഒരു കളറിലാണ് ഈ നദി ഏത് ടൈമിലും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ ടവർ ബ്രിഡ്ജിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് കയറാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒരു ടിക്കറ്റിന് എനിക്ക് തന്നെ 10.90 pounds നമ്മൾ കൊടുത്താൽ ഒരാൾക്ക് നമുക്കിൻ്റെ അത് കയറാൻ സാധിക്കും. ഫാമിലി ആയിട്ടുള്ളവർക്ക് ഫാമിലി പാക്കേജ് കിട്ടുന്നതായിരിക്കും ഇവിടെ നിന്ന്. ഓക്കെ, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഈ ഒരു ടവർ വെച്ച് ചില നേരത്ത് ഓപ്പൺ ആകും. ഇപ്പം ഈ ഒരു ടൈമിൽ ഓപ്പൺ ആണ്. ഞങ്ങൾ എന്തായാലും വന്ന സമയത്ത് ഇത് ഓപ്പൺ ആകുന്ന ഒരു ടൈമായതുകൊണ്ട് ഞങ്ങൾക്കിത് വ്യക്തമായി കാണാൻ സാധിക്കുന്നു. വ്യക്തമായി ഞങ്ങൾ കണ്ടു. കാരണം കപ്പലുകൾ ഒക്കെ വരുമ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ബ്രിഡ്ജിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. കപ്പൽ അടിയിൽ കൂടെ പോകാനും യാത്ര സുഖകരമായി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ടവർ ബ്രിഡ്ജിൻ്റെ ഏറ്റവും ഉള്ളിലേക്ക് കയറുകയാണ്. ടവർ ബ്രിഡ്ജ് 2 towers. അപ്പോൾ ഒരു ടവറിൽ കൂടെ കയറിയിട്ട് അടുത്ത ടവറിലേക്ക് നമ്മൾ ഇറങ്ങും. ആ ഒരു രീതിയിലാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. 206 steps മുകളിലേക്ക് ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ കയറി മുകളിൽ അതിൻ്റെ മുകളിലെത്തണം. അപ്പം നമ്മൾ ഈ പോകുന്നതിൻ്റെ ഇതിൽ ഓരോരോ കാര്യങ്ങൾ അവർ ഈ ടവർ ബ്രിഡ്ജിൻ്റെ ഓരോരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ആളെ ശ്രദ്ധിച്ച്, ഇത് അന്നത്തെ കാലത്ത് ഈ പാലം പണിയാൻ ഉപയോഗിച്ചിരുന്ന അവർ ധരിച്ചിരുന്ന സൂട്ടുകളാണ് ഈ കാണുന്നത്. അവർ തലയിൽ വെച്ച ഹെൽമെറ്റുകൾ, അതേപോലെ ബൂട്ട്, അവരുടെ ദേഹത്ത് അവർ ധരിച്ചിരുന്ന വസ്ത്രം, ഇതൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബൂട്ടിന് ഏകദേശം ഒരു ബൂട്ട് 16 kilos അതിൻ്റെ അടുത്ത് തൂക്കമുണ്ട്. അതേപോലെ ഹെൽമെറ്റ് 36 kilos അടുത്തുണ്ട്. അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ട് ഒരാളെ ഇതിൻ്റെ അകത്തേക്ക് ഒരാളുടെ മൊത്തം വെയിറ്റ് എന്ന് പറയുന്നത് സാധനങ്ങൾ തന്നെ ഏകദേശം 86 kilos അടുത്ത് വരുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പം 30 June 1994 ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിക്കഴിയുമ്പോൾ ചെറിയൊരു കുറേ പഴയ സാധനങ്ങളൊക്കെ അവർ വെച്ചിരുന്നത്, പഴയ സൈക്കിളുകൾ. പിന്നെ ഇവിടെ ഓരോ വീഡിയോ വിഷ്വലായിട്ട് പണ്ടത്തെ ഓരോ വീഡിയോസുകൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള അന്നെടുത്ത വീഡിയോസുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അന്ന്
ഈ കപ്പൽ അതിൽ പോകുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെയാണ് ഇവരെ വെച്ചേക്കുന്നത്. ബാരലുകൾ, അതേപോലെ വലിച്ചുകൊണ്ട് പോകുന്ന വണ്ടികൾ കണ്ടില്ലേ, പണ്ട് കാലത്ത് പട്ട അടിച്ചേക്കുവാണ് ടയറിൻ്റെ മുകളിൽ, മരത്തിൻ്റെ ഇതിൽ വെച്ചിട്ട് അതിൽ പട്ടടിച്ചേക്കുവാണ്. പിന്നെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ച ബാരലുകൾ, മീൻ ഒക്കെ. ഇനി ഈ ഒരു ടവറിൽ നിന്ന് അടുത്ത ടവറിലേക്ക് മുകളിക്കോട് പാസ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണിപ്പോൾ ഇത്. അപ്പം ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ലണ്ടൻ്റെ ഏകദേശം ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കി ആസ്വദിക്കാൻ പറ്റും. കണ്ടോ, തേംസ് നദിയാണ് ഈ താഴേക്കോടെ ഒഴുകിപ്പോകുന്നത്. ഇവിടെ ഈ ഒരു പാലത്തിൻ്റെ ഡിസൈൻ പല പല ഡിസൈനുകൾ ഉണ്ടായിരുന്നു. പല പല മോഡലുകളിൽ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള പല പല ഡിസൈനുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ കുറേ ഒക്കെ റിജക്റ്റായി. ലാസ്റ്റ് ഫൈനലായിട്ടാണ് ഈ ഒരു ഡിസൈന് അപ്രൂവലായി വന്നത്. അതെല്ലാം ഇവിടെ നമുക്കൊരു വീഡിയോ വിഷ്വലായിട്ട് കാണിക്കുകയാണ്. റിജക്റ്റായതും അതേപോലെ അപ്രൂവലായതെല്ലാം കാണിക്കുകയാണ് പല മോഡലിലെ അവർ. അതുപോലെ വിന്നിങ് ഡിസൈനാണ് പുതിയ നമ്മൾ ഇപ്പോൾ ഈ നിലവിലുള്ള ആ ഡിസൈനാണ് അവർ അപ്രൂവൽ ചെയ്തത്. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് അവരെ അപ്രൂവ് ചെയ്തത്. അതിനനുസരിച്ചാണ് ഇവിടുത്തെ പണി നടന്നത്. ഇത് ഏറ്റവും ടോപ്പിൽ നിന്ന് നമുക്കൊരു ഗ്ലാസ് ഇട്ട ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴേക്കൂടെ വണ്ടികളൊക്കെ പോകുന്നത് കാണാം. ആ താഴെ ഈ താഴെ കാണുന്ന പാലമാണ് ഉയർന്നു പൊന്തി വരുന്നത്. ഷിപ്പ് വരുമ്പോൾ പൊന്തി വരുന്നത് ഈ താഴെ കാണുന്ന ആ ഒരു പോർഷനായിട്ടാണ്. താഴെ ഒരു വര പോലെ കാണാമല്ലോ, അവിടെ നിന്നാണ് രണ്ടായിട്ടത് മുകളിലേക്ക് പൊന്തി വരുന്നത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നടന്ന് അടുത്ത ടവറിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ താഴെ കാണാൻ നമ്മൾ ആ ഒരു ടവർ ഇറങ്ങി താഴെ വന്നു. ഇനി നമ്മൾ എൻജിൻ റൂം കാണാൻ പോവുകയാണ്. എൻജിൻ റൂം കാണാൻ പോകണമെങ്കിൽ ഈ ബ്ലൂ വര ലക്ഷ്യമാക്കി പോകണമെന്നാണ് പറയുന്നത്. ഈ ഒരു രണ്ട് പാലം മുകളിലേക്ക് ഉയർത്താനുള്ള ഒരു എൻജിൻ റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അത് പണ്ടത്തെ കാലത്തെ അതേ രീതിയിൽ തന്നെ ഇപ്പോഴും അത് കൈകാര്യം ചെയ്യുന്നു. അന്ന് അത് ഹൈഡ്രോളിക്കിൽ തന്നെയാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. പക്ഷേ അന്ന് അത് കൽക്കരി എഞ്ചിനിലാണ്, ഈ ഒരു എഞ്ചിനിലാണ് അത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത് വേറെ രീതിയിലാണ്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇതിലാണ് അതിൻ്റെ എഞ്ചിൻ ഭാഗം മാത്രം വർക്ക് ചെയ്യുന്നത്. ഇത് പണ്ടുള്ള ആ രീതിയാണ് ഇവരിവിടെ കാണിക്കുന്നത്. കൽക്കരി ഉപയോഗിച്ച് അത് കത്തിച്ച് ഹൈഡ്രോളിക്കായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ആ പാലം ഉയർന്നുകൊണ്ടിരുന്നത്. ഇതൊരു മോഡലാണ് ഇവർ കാണിക്കുന്നത്, അതിൻ്റെ രണ്ട് പിസ്റ്റൺ വഴി കാണിക്കുന്നു. ഓക്കെ, അത് ഇതെല്ലാം അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. അതൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്ത് കൽക്കരി കത്തുന്നതിൻ്റെ ഒരു ഡിസ്പ്ലേ അവർ ചെയ്തു വെച്ചിരിക്കുന്നതാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. അന്ന് അവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെയാണ് അവരിവിടെ ഇപ്പോഴും ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത്. ഈ ഒരു എഞ്ചിനിലൂടെയാണ് ഇപ്പോഴും ഇത് വർക്കാകുന്നത്. അതെങ്ങനെ വർക്കാകുന്നതെന്നുള്ള ഒരു വീഡിയോ ഒക്കെ ഇവിടെ അവർ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ പാലം ഈ ഒരു എഞ്ചിൻ മുഖാന്തരമാണ് വർക്കാകുന്നത്. അന്ന് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ആ ടൂൾസുകൾ ഇപ്പോഴും അവരിവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്ന് ഉപയോഗിച്ച ടൂൾസുകളാണ് ഈ കാണുന്നവയൊക്കെ. അന്നുകാലത്ത് ഉപയോഗിച്ചിരുന്ന ഓരോരോ സാധനങ്ങളാണ് ഇവർ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. അന്നത്തെ ഉപയോഗിച്ച ഓയിലുകൾ, അങ്ങനത്തെ ടൂൾസുകളൊക്കെയാണ് ഈ കാണുന്നത്.
ഈയൊരു പ്ലേസിലാണ് കൂടുതലും നമ്മുടെ സിനിമയിലൊക്കെ നമ്മുടെ ഹിന്ദി സിനിമേൻ്റെയൊക്കെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നത്. ഈയൊരു വ്യൂവിലാണ് കൂടുതലും ഈ ഷൂട്ടിങ്ങുകളൊക്കെ നടക്കുന്നത്. അപ്പം ഇതാണ് അപ്പോൾ ലണ്ടൻ ബ്രിഡ്ജിനെ കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.